ീർപ്പകാലം നാലാം ബുധൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി മുതൽ നാപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും ശാരീരിക ജീവനേക്കാൾ മികവ് ആത്മീയ ജീവനാണ് ശാരീരിക സംതൃപ്തികൾ മടുപ്പുളവാക്കും ആത്മീയ അനുഭവം എത്ര ലഭിച്ചാലും മതി വരില്ല ഭൗതിക ബന്ധങ്ങൾ നമ്മെ ഈ ലോകത്തിന്റെ അടിമകളാക്കും സ്വന്തം അമ്മ തേടി വന്നപ്പോൾ ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരങ്ങൾ എന്ന യേശുവിൻ്റെ ചോദ്യം ഇതിലേക്കാണ് നമ്മെ നയിക്കുന്നത് വചനം പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന വ്യാഖ്യാനത്തിൻ്റെ അർത്ഥം ദൈവത്തെ സ്വന്തമാക്കുന്നവരാരോ അവരാണ് അമ്മയും സഹോദരങ്ങളും എന്നാണ് വചനം പഠിക്കണം വചനം ശ്രവിക്കണം വചനം ധ്യാനിക്കണം വചനം പാലിക്കണം ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വചനം തേനിനേക്കാൾ മധുരമുള്ളതാകുക വിശുദ്ധ ഫ്രാൻസീസ് അസീസിയെപ്പോലെ ഉടുവസ്ത്രം പോലും ഊരിയെറിയാൻ കഴിയുക വിശുദ്ധ മദർ പോലെ എളിയവരിലും തെരുവിലെറിയപ്പെട്ടവരിലും യേശുവിൻ്റെ മുഖം കാണാൻ കഴിയുക വിശുദ്ധ പോലെ ലോകത്തിലുള്ള സർവവും ഉച്ചിഷ്ടമായി കാണാൻ കഴിയുക ഇന്ന് തിരുനാൾ അനുസ്മരിക്കുന്ന വിശുദ്ധ ഗീർവർഗീസിനെ പോലെ രാജകൊട്ടാര പദവിയേക്കാൾ യേശുവിൻ്റെ സ്നേഹത്തിനായി ജീവൻ അർപ്പിക്കാൻ കഴിയുക ഇങ്ങനെ ഒരു ക്രിസ്തീയതയിലേക്ക് ഇനിയും എത്രയേറെ ക്രിസ്തുബലം നമുക്ക് വേണമെന്ന് ചിന്തിക്കുക